സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഹെൻറി 8-ാമന്റെ പ്രധാനമന്ത്രിയായിരുന്ന വിശുദ്ധ തോമസ് മൂറിന്റെയും അക്കാലത്തെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ ജോൺ ഫിഷറിന്റെയും രക്തസാക്ഷിത്വ സ്മരണയാണിന്ന്. ഞാൻ രാജാവിനെ സ്നേഹിക്കുന്നു, എന്നാൽ അതിലേറെ ദൈവത്തെ എന്ന് പറഞ്ഞുകൊണ്ട് വധശിക്ഷ ഏറ്റുവാങ്ങിയവർ. ഹെൻറി 8-ാമൻ നിയമപരമായി വിവാഹം ചെയ്ത തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുമായി വിവാഹം നടത്താൻ ശ്രമിച്ചപ്പോൾ അതിന് നിയമസാധുതയില്ലെന്നും അത് അധാർമികമാണെന്നും നിലപാടെടുത്തതിനാണ് ഈ മനുഷ്യർക്ക് വധശിക്ഷ ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ ആംഗ്ലിക്കൻ സഭ കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞു പോകാനിടയാക്കിയ ഒരു സംഭവ വികാസമാണിത്. റോബർട്ട് വിറ്റിംഗ്ടൺ എന്ന സമകാലികൻ വിശുദ്ധ തോമസ് മൂറിനെ വിളിച്ചത് എ മാൻ ഫോർ ഓൾ സീസൺസ് എന്നാണ്. അതേ പേരിൽ പിൽക്കാലത്ത് വിഖ്യാതമായ ഒരു നാടകവും അതിന്റെ സിനിമ ആവിഷ്കരണവും ഉണ്ടായിട്ടുണ്ട്. വളരെ വൈവിധ്യമാർന്ന ഗുണഗണങ്ങളും ആത്മാവിഷ്കാരത്തിന്റെ വർണ്ണരാജിയും പ്രകടമാക്കിയ തോമസ് മൂർ അതിനാൽ എല്ലാ കാലാവസ്ഥയ്ക്കും ഇണങ്ങിയവനെന്ന് വിളിക്കപ്പെട്ടു. ഇന്ന് ശ്രീഹാരണ്ട് കൊറീന്ത്യർ 11-ൽ സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാ കാലാവസ്ഥയ്ക്കും അനുരൂപനായ ദൈവത്തെക്കുറിച്ചാണ്. എ ഗോഡ് ഫോർ ഓൾ സീസൺസ്. ദൈവശാസ്ത്രജ്ഞനായ കാൾ റാനർ പറയുന്നു, രണ്ടു തരം ആധ്യാത്മിക നിലപാടുകളുണ്ട് ക്രിസ്തീയതയിൽ. രണ്ടും പരസ്പര പൂരകങ്ങളുമാണ്. ഒന്ന് സമ്മറി എന്ന് പറയും, ഒരു വേനൽ അനുഭവം പോലെ ഊഷ്മളമാണത്. ദൈവസാന്നിധ്യബോധം, കൃപാവർഷം, ആത്മസംതൃപ്തി, വിജയം, ആനന്ദം, അങ്ങനെയെല്ലാം അവിടെ നിറയുന്നതായി നമുക്ക് അനുഭവസ്ഥമാകും. എന്നാൽ ശൈത്യഭാവമുള്ള ആധ്യാത്മിക അനുഭവങ്ങളുമുണ്ട്. വിന്ററി, അത് മഞ്ഞുറഞ്ഞതുപോലെ ഒരു വിഷാദം കൊണ്ട് നമ്മളെ പുതച്ചു കളയും, നിരാശയുടെ വക്കിലൂടെ നമ്മെ നടത്തും, ദൈവം എവിടെയെന്ന് വിറയാർന്ന ചോദ്യം ഉയർത്തും. പക്ഷേ അത് ഉന്നതമായൊരു ദൈവിക ബോധത്തിലേക്ക് നമ്മെ നടത്തുന്ന വിശ്വാസ വഴിയാണെന്ന് മറക്കരുത്. പൗലോ ശ്ലീഹ, ബലഹീനതയ്ക്ക് മേൽ വിജയം വരിക്കുന്ന ദൈവിക ശക്തിയെ, കൃപയുടെ ഒരു പ്രപഞ്ചത്തെ ആവിഷ്കരിക്കുന്ന 2 കൊരിന്ത്യരുടെ ലേഖനത്തിലൂടെ നാം കടന്നുപോവുകയാണല്ലോ. ജീവിതത്തിൽ എല്ലാം ഊഷ്മളമാകണമെന്നില്ല, പക്ഷേ അപ്പോഴും അത് നാശമടയുന്നുമില്ല. പ്രിയ സുഹൃത്തിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഇന്നലെ കണ്ടതുപോലെ ആൽബർട്ട് ക്യാമ്യൂവിന്റെ വാക്കുകൾ, കഠിന ശൈത്യത്തിന്റെ നടുവിലും ഞാൻ അറിയുന്നു എന്റെ ഉള്ളിലെ അജയ്യമായൊരു വേനൽ അതെന്നെ ആനന്ദഭരിതനാക്കുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ വിന്റർ ഐ ഫൗണ്ട് ദ വോയ്സ് വിത്തിൻ മീ, ആൻ ഇൻവിൻസിബിൾ സമ്മർ, ആൻഡ് ദറ്റ് മേക്സ് മീ ഹാപ്പി. താൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വിരുദ്ധമായ ചില പ്രവണതകൾ അവതരിപ്പിച്ചുകൊണ്ട് തന്റെ അഭാവത്തിൽ കൊറിന്ത്യൻ സഭയിൽ കടന്നുകൂടിയ ചിലരെക്കുറിച്ചാണ് ശ്രീഹായ്ക്ക് ശക്തമായ ഭാഷയിൽ ഇന്ന് താക്കീത് നൽകാനുള്ളത്. ശ്രീഹ അവരെ വിളിച്ചത് ഉപ്പെർലിയാൻ അപ്പോസ്റ്റോലോയി എന്നാണ്, ആദ്യ അപ്പോസ്റ്റലന്മാർ, സൂപ്പർ അപ്പോസ്റ്റൽസ്. അവർ വ്യത്യസ്തമായൊരു സുവിശേഷത്തെയും വ്യത്യസ്തമായൊരു ക്രിസ്തുവിനെയും വ്യത്യസ്തമായൊരു ആത്മാവിനെയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീഹ ഉദ്ബോധിപ്പിക്കുന്നു, അത് എല്ലാത്തിനെയും വികലമായി ചിത്രീകരിക്കുന്ന ഒന്നാണ്. അവർ ക്രിസ്തുവിനെ മാംസബദ്ധമായിട്ട് മാത്രമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കാറ്റാ സാർക്ക, 2 കൊരിന്ത്യർ 4:16, ക്രിസ്തുവിന്റെ യഥാർത്ഥ സമഗ്രതയും പൂർണ്ണതയും അവർ നിരസിച്ചു കളഞ്ഞു. സമ്പത്തും ശക്തിയും മഹത്വവും വിജയവും മാത്രമുള്ള ക്രിസ്തുവിനെയാണ് അവർ അവതരിപ്പിച്ചത്. പാപങ്ങളുടെ പക്ഷം ചേരുന്നവനും ബലഹീനരെ കൂട്ടുപിടിക്കുന്നവനുമായിട്ടല്ല. ക്രിസ്തു ഒരു ദരിദ്രനും ക്രൂശിതനും കൂടിയാണെന്ന് അവർ മറന്നു കളഞ്ഞു. ക്രിസ്തു ദരിദ്രനായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് അവർ അവഗണിച്ചു കളഞ്ഞു. അതിനാൽ തന്നെ ദൈവിക രക്ഷയുടെ മാനദണ്ഡങ്ങളെ ഈ വ്യാജപ്രബോധകർ നിർവീര്യമാക്കി. ക്രിസ്തുവിനെ ഒരു അതിമാനുഷനായിട്ടാണ് ഇവർ അവതരിപ്പിച്ചത്, സൂപ്പർ ഹ്യൂമൻ. വിശ്വാസത്തെ ഭൗതിക വിജയമായി വ്യാഖ്യാനിച്ചു, ഭൗമിക സമ്പത്തും. ശ്രീഹ പറയുന്നു, ഇവർ മനുഷ്യരുടെ മേൽ അനാവശ്യ ക്ലേശങ്ങൾ ചെലുത്തുന്നുവെന്നും അവരെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായി അഭിവൃദ്ധി നേടുന്നുവെന്നും. ക്രിസ്തുവിന്റെ ദാരിദ്ര്യവും കുരിശുമരണവും കൂടാതെ അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനാകില്ല. അതുകൊണ്ട് ശ്രീഹ ഈ ക്രിസ്താനുകരണത്തെ ക്രിസ്തീയ ശുശ്രൂഷയുടെ അനിവാര്യമായ മാനദണ്ഡമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ വ്യാജപ്രബോധകരാകട്ടെ ക്രിസ്തീയ ദേവരും വേനൽ അനുഭവമായി മാത്രം ചുരുക്കിക്കളഞ്ഞു. ജീവിതത്തിന്റെ ശൈത്യഭാവങ്ങളെ, വിശ്വാസത്തിന്റെ ഇരുളുകളെ അവർ അവഗണിച്ചു കളഞ്ഞു. ആ ക്ലേശവഴികളിൽ മഞ്ഞൊരുക്കുന്ന ദൈവത്തെയും മറന്നുകളഞ്ഞു. അവർ ശ്രീഹായുടെ മേൽ നടത്തിയ ആരോപണം എന്തെന്നാൽ, ശ്രീഹായ്ക്ക് വാക്വൈഭവമില്ല എന്നും ശ്രീഹായ്ക്ക് ധനാകർഷണ വൈഭവമില്ല എന്നും. ശ്രീഹ ഇപ്രകാരം തന്നെ തന്നെ ഒരു ദൈവിക ഭോഷനായി അവതരിപ്പിച്ചുകൊണ്ട് ഈ വ്യാജപ്രബോധനത്തിന്റെ മേൽ കൂടം പോലെ അടിക്കുകയാണ്. ഇന്ന് നാഥൻ സ്വർഗസ്ഥനായ പിതാവ് എന്ന മാതൃകാപരമായ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതിന്റെ ആമുഖമായി പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് എന്ന്. വാക്വൈഭവം കൊണ്ടല്ല, ഉള്ളൊരുക്കങ്ങളും ഹൃദയസാന്ദ്രതകളും കൊണ്ടാണ് പ്രാർത്ഥന പ്രാർത്ഥനയാകുന്നത്. മത്തായി 6:7-15. വാക്കുകളുടെ അതിപ്രസരം, പൊളിലോകിയ, അതൊരു ആധ്യാത്മിക മേന്മയല്ല. അതിനാൽ ഒരു ആധ്യാത്മികതയും കെട്ടിപ്പടുക്കാനുമാകില്ല. ഇന്ന് ഈ വ്യാജപ്രബോധകർ ചെയ്തത് അതാണ്. ശ്രീഹ എതിരിടുന്നതും അതിനോടാണ്. ക്രിസ്തുവിനോട് നമുക്ക് തന്മയത്വം ഉണ്ടാകുക, ഹോമോലോജിയ, അതാണ് പ്രധാനം. ക്രിസ്തുവിന്റെ വചനത്തെ തന്നെ കടത്തിവെട്ടുന്നതുകൊണ്ടാണ് ശ്രീഹ ഇവരെ പരിഹാസപൂർവ്വം സൂപ്പർ അപ്പോസ്റ്റൽസ് എന്ന് വിളിക്കുന്നത്.
വചനത്തിന്റെ പ്രഘോഷകരാകേണ്ടതിന് പകരം ദൈവവചനത്തെ വളച്ചൊടിച്ച് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവർ. സ്വർഗസ്ഥനായ പിതാവ് എന്ന ഈ പ്രാർത്ഥനയിൽ ഇതൽ വിരിയുന്ന കരതീർന്ന ദൈവസാന്നിധ്യ ബോധമുണ്ട്, ദൈവൈക്യമുണ്ട്, ദൈവാനുകരണവുമുണ്ട്. ക്രിസ്തീയത എങ്ങനെയൊരു ദൈവാനുകരണമാണെന്ന് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരികയാണല്ലോ. നമുക്ക് നിറവുകൾ തരുന്ന ദൈവമുണ്ട്, അവിടുത്തെ കൃപാകാരുണ്യത്തിന്റെ രുചിയുണ്ട്, അവിടുത്തെ നാമമഹത്വമുണ്ട്, വിരുന്നിന്റെ തികവുണ്ട്, പാപങ്ങളുടെ മോചനമുണ്ട്, ക്ഷമയുടെ സൗന്ദര്യമുണ്ട്, ദൈവക്കൂട്ടായ്മയുടെ വിജയമുണ്ട്. വ്യാജപ്രബോധകർ നമ്മുടെ വിശ്വാസാനുഭവത്തിൽ നിന്ന് ഈ അനുഭവങ്ങളെല്ലാം തിരസ്കരിച്ചു കളഞ്ഞിരുന്നു. ഇന്ന് സങ്കീർത്തനം 111 ആഘോഷമാക്കുന്നത് ഈ അനുഭവങ്ങൾ തന്നെയാണ്. അതാകട്ടെ ദൈവജനത്തിന്റെ നിലയ്ക്കാത്ത ഓർമ്മ പ്രവാഹത്തിൽ നിന്ന് കോരിക്കുടിക്കുകയാണ്. ദൈവം നടത്തിയ പുറപ്പാടനുഭവം, അവിടുന്ന് വിളമ്പിയ അപ്പം, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ വിശ്വസ്ത സ്നേഹം തന്നെയായ അവിടുത്തെ നാമം, അവിടുന്ന് നമുക്ക് നൽകുന്ന ആവശ്യമായ ആഹാരം, എപ്പ്യൗസിയ എന്നൊരു വാക്കുകൊണ്ടാണ് കുറിക്കപ്പെടുന്നത്, നമ്മുടെ ധാരണകളെയും കഴിവുകളെയും സമയക്രമങ്ങളെയും അധ്വാനങ്ങളെയും അതിലംഘിക്കുന്ന ഒരു ദൈവീക സത്ത തന്നെയാണിത്. അത് കേവലം അപ്പമല്ല.